അനവധിയായ നന്മകളാൽ അനുദിനം നിറയ്ക്കുന്ന ഞങ്ങളുടെ പരിശുദ്ധ ദൈവത്തിൻ്റെ നാമത്തിൽ പ്രതിദിന വചനധ്യാനത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. മത്തായി എഴുതിയ സുവിശേഷം 28:19-20 വാക്യങ്ങൾ. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോടുകൂടെ ഉണ്ട് എന്നരുളി ചെയ്തു. പാപത്താൽ മലിനപ്പെട്ട് നഷ്ടപ്പെട്ടു പോയ മനുഷ്യകുലത്തെ വീണ്ടെടുക്കുക എന്നത് ദൈവത്തിൻ്റെ ഹൃദയത്തിലെ വലിയ ആഗ്രഹമാണ്. അതിനാണ് അവൻ ഭൂമിയിൽ അവതരിച്ചത്. മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് നമുക്കൊരു വീണ്ടെടുപ്പ് സാധ്യമാക്കി തന്നത്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നതിനും ചെയ്യും എന്നുള്ളത് അവൻ്റെ വാഗ്ദത്തമാണ്. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും എന്ന് നമ്മുടെ കർത്താവ് നമ്മോട് വാഗ്ദത്തം ചെയ്യുന്നു. എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിച്ചു കൊള്ളുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിച്ച് അവൻ എന്നെ തന്നെ വെളിപ്പെടുത്തും. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും എന്ന് കർത്താവ് ഉറപ്പു തരുന്നു. മാത്രമല്ല പിതാവിൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ച് തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും എന്നരുളി ചെയ്യുന്നു. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വാസം ചെയ്യുന്ന ഒരുവൻ അയക്കപ്പെടുന്നത് ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെയാണ്. ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരും ആയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പാനും രോഗികളെ സൗഖ്യമാക്കുവാനും മരിച്ചവരെ ഉയർപ്പിപ്പാൻ കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുവാൻ ഭൂതങ്ങളെ പുറത്താക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ ദാനങ്ങൾ ഫലങ്ങൾ എന്നിവ ആത്മപ്രവാഹമായി ഒഴുകി ദേശം അന്ധകാര ബന്ധനങ്ങളിൽ നിന്ന് വിടുവിക്കപ്പെടേണ്ടതിന് ഒരു വിശുദ്ധ ഗണം എഴുന്നേൽക്കേണ്ടതിനും നമ്മുടെ സംസ്ഥാനവും രാജ്യവും ശിഷ്യത്വത്തിലേക്ക് വളരുന്നതിനും നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ ദൈവമേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. ദൈവമേ, അങ്ങേ അറിയാത്ത ഒരു വലിയ ഗണം ഈ ലോകത്തിലുണ്ടല്ലോ. ഞങ്ങളുടെ രാജ്യവും അതിൽ നിന്ന് വിഭിന്നമല്ല. കർത്താവേ, അങ്ങയുടെ വരവെങ്കിൽ ഈ ജനം എടുക്കപ്പെടേണ്ടതിന് കർത്താവേ, അവരെക്കുറിച്ചുള്ള ഉത്തരവാദിത്വം ഞങ്ങളുടെ മേലാണല്ലോ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. കർത്താവേ, ഞങ്ങൾ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ തിരുവചനം അവർ സ്വീകരിക്കുവാൻ, വചനത്തിൻ്റെ ആഴങ്ങൾ തേടുവാൻ, കർത്താവേ, നിത്യജീവൻ അർഹമാകും വിധം ജീവിതത്തിൽ ഒരു വലിയ വ്യത്യാസം വരുവാൻ, വീണ്ടെടുപ്പിൻ്റെ വില മനസ്സിലാക്കുവാൻ കർത്താവേ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം, അനുഗ്രഹിക്കണം, അവരെ വീണ്ടെടുക്കണം. ഞങ്ങളെല്ലാവരും നിത്യസൗഭാഗ്യത്തിൽ ഒരുമിച്ച് ജീവിക്കുവാൻ സാധ്യമാക്കി തരണം. പ്രാർത്ഥനയേട്ടാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൻ്റെ ആമേൻ.